वो देखो वो तारा रुक गया। कितने दिनों से हम इसका पीछा कर रहे हैं। हाँ, हम कई महीनों से इस तारे का पीछा कर रहे हैं। इसका मतलब आप समझ गए? हाँ, प्रभु यीशु का जन्म उधर हुआ है। हाँ, परमेश्वर का पुत्र, दुनिया का मुक्ति दादा, यही कई जन्म लिए उन्होंने। हम किसी से पूछे गए थे। हाँ जरूर, നക്ഷത്രം കണ്ടി നക്ഷത്രം ഇത് ഒരു സാധാരണ നക്ഷത്രമല്ല, പിന്നെ ഇത് ഉണ്ണിയേശുവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രം. നിങ്ങൾക്കറിയാമോ, ഈ നക്ഷത്രത്തെ ഞങ്ങൾ എല്ലാ വർഷവും ദർശിക്കാറുണ്ട്. ഞങ്ങൾ ഇതിനെ പിന്തുടർന്ന് ഇവിടെ ഇത് എവിടെ നിൽക്കുന്നു അവിടെ ഉണ്ണിയേശുവിന്റെ ജന്മം ഞങ്ങൾ ദർശിക്കാറുണ്ട്. ഈ പ്രാവശ്യം ഈ നക്ഷത്രം ഇവിടെയാകും നിൽക്കുന്നത്. അപ്പൊ ഉണ്ണിയേശു ഇവിടെ തന്നെയാണ് പിറന്നത്. ഇത് നമ്മുടെ അനുഭവമാണ്. ഇവിടെയോ? അയ്യോ, ഇപ്പൊ ഇവിടെയാണോ? ഇവിടെ ആയിരിക്കോ? ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ആരോടാ ചോദിക്കുക? നിങ്ങൾ ഇന്റർസെഷന്റെ ആളല്ലേ? നിങ്ങളാണല്ലോ ഇവിടെ ആദ്യം വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാതിരിക്കാൻ വരില്ലല്ലോ അതെ ഉണ്ണിയേശു ഇവിടെ പിറന്നു എന്ന് പറയുന്നു. ഉള്ളതാണോ? എന്താ പ്രൈസറേ പറയുന്നത്? എന്ത് പറ്റി? എന്ത് പറ്റാനാ? ഉണ്ണിയേശു പിറന്നു. അത് ഇവിടെയാണോ? അല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും? സാറല്ല, സാറല്ല, നമുക്ക് ആർപ്പിക്കാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഈ സ്വപ്നങ്ങൾ സാധാരണ കളറുള്ളതാണോ? സ്വപ്നം അല്ലേ? അല്ലെ ഉണ്ണിയേശു ഇവിടെ പിറന്നു എന്നുള്ളത് ഉള്ളതാ? സാറില്ല, സാറില്ലേ, ഞാൻ പ്രാർത്ഥിക്കാം. ശരി, അയ്യേ, നീ ഇപ്പൊ ആരോടാ ഒന്ന് ചോദിക്കുക? ഇന്റർസെഷൻകാർക്ക് അറിയില്ലെങ്കിൽ മ്യൂസിക് മിനിസ്ട്രി അവരാണല്ലോ അതിനുശേഷം വരുന്നത്. അതെ, ഫ്രാൻസി. അതെ, ഉണ്ണിയേശു പിറന്നു എന്ന് പറയുന്ന അത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് വല്ലതും വിളിച്ചു പറഞ്ഞാ അതല്ല ഉണ്ണിയേശു പിറന്നു എന്ന് പറയുന്നു. അയ്യോ, അതല്ലേ നമ്മുടെ മറ്റേ സംഭവം ഉണ്ണീശോടെ പിറന്നു എന്ന് പറയുന്നു.
അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിനകത്തുണ്ടോ എന്ന് നോക്കിയതാ. ആന്റണി പോയി അതുകൊണ്ടാ. നിങ്ങളുടെ പ്രോഗ്രാം ചാർട്ടിൽ വന്നതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതായത് ഉണ്ണിയേശു ഇവിടെ പിറന്നു എന്ന് പറയും, അതിനെ കുറിച്ച് എങ്ങനെ നിങ്ങളുടെ ചാർട്ടിൽ വല്ല ഉണ്ടോ? ഉണ്ണിയേശു ജപമാല തുടങ്ങും, പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, പിന്നെ വചനം, പിന്നെ കുറെ അനൗൺസ്മെന്റ് കഴിഞ്ഞു. ഇനിയിപ്പൊ ഒരു ചാൻസ് ഉണ്ട് കേട്ടാ, ചാൻസ് ഉള്ളൂ. സർവീസ് ടീമിനെ കണ്ടേ ഒന്നും നടക്കില്ല. അവരറിയാതെ ഇവിടെ ഒന്നും നടക്കൂലല്ലോ. സർവീസ് ടീമിൽ ആരെങ്കിലും ജോയോ, നമസ്കാരം സാർ. അതെ, ഉണ്ണീഷ ഇവിടെ പിറന്നു എന്ന് പറയുന്നു, അത് ഉള്ളതാണോ? നിങ്ങൾ സർവീസ് ടീമിന്റെ ആളാണല്ലോ, നിങ്ങൾക്ക് അറിയാതിരിക്കാൻ വരില്ലല്ലോ. കഴിഞ്ഞ സർവീസ് ടീമിൽ നമ്മൾ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഇല്ലേ, സംഭവം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, നമ്മളറിയാണ്ടൊന്നും നടക്കില്ല. ഇല്ലടാ ഇല്ലടാ ഇല്ല ഇല്ല, ഉറപ്പാ ഉറപ്പാ ഉറപ്പാ. ഇതിപ്പോ എന്താ ചെയ്യാ? ഇതിനപ്പാ ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചു, ആർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടില്ല ഫ്രൈഡ്, നമ്മള് ഇവിടെ തന്നെയാണ് ഉണ്ണീശു പെറുക്കുന്നതായിട്ട് കാണുന്നത്. വേറെ എവിടെയുമല്ല, നിന്റെ ഹൃദയത്തിലാണ് കാണുന്നത്. എന്റെ ഹൃദയത്തിലോ? അതെങ്ങനെ സംഭവിച്ചു? ഫ്രൈസർ, നീ ഇത്രയും ദാഹത്തോടെ ഇവിടെ എല്ലാം ഉണ്ണീശുവിനെ പെരക്കി അലഞ്ഞ് നടന്നില്ലേ? ആ സമയത്ത് വളരെ സന്തോഷത്തോടെ നിന്റെ ഹൃദയത്തില് പെരുക്കുകയായിരുന്നു. അവിടുന്ന് ആരെങ്കിലും പരമാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിച്ചാൽ വളരെ സന്തോഷത്തോടെ ഉണ്ണീശു ആ ഹൃദയത്തിൽ വന്ന് പറക്കും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ദർശിക്കാൻ കഴിയുന്നുണ്ട് ഉണ്ണീശു എന്റെ ഹൃദയത്തിൽ.